ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിറിൻസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1 kg വെയിറ്റ് ഇരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഫോട്ടോ പ്രിൻറ് കേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഫോട്ടോ പ്രിൻറ് കേക്കിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഞാൻ A4 സൈസിൽ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സിൻഡ്രല്ലയാണ് അവർ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ A4 സൈസിലായിട്ട് എടുക്കുകയാണ്. സ്ക്വയറിൽ നമുക്ക് റൗണ്ടിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ ഒരുവിധം കേക്ക് ഷോപ്സിലൊക്കെ, മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിലൊക്കെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പേരും അതിൽ തന്നെ അങ്ങ് പ്രിൻ്റ് എടുത്തു. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിതുപോലെ A4 സൈസിൽ എടുക്കുമ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇങ്ങനെ ഒരു നമ്മളൊരു ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പാക്കിങ്ങിൽ നല്ല സേഫ് ആയിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പം ഇത് ഇതുപോലെ തന്നെ നമുക്കിതുപോലെ ഈ സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മൾ എപ്പോഴാണ് പ്രിൻ്റ് എടുക്കേണ്ടത്, എന്നാണ് പ്രിൻ്റ് എടുക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ വരെ പ്രിൻ്റ് ഞാൻ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കാം. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. പ്രിൻ്റിന് ഒരു കുഴപ്പവും വരില്ല, നമ്മൾ സേഫ് ആയിട്ട് വെക്കണം എന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് ഒലിച്ചെടുക്കാനാണ് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുക. അത് നമുക്ക് തീരെ കിട്ടൂല, അതിങ്ങനെ നല്ല സ്റ്റിക്കായിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളിതുപോലെ ഓവനിൽ വെച്ചിട്ട് 5 സെക്കൻഡ് നല്ല പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 5 സെക്കൻഡ് വെക്കുക. കൂടുതൽ വെക്കരുത്, നമുക്ക് അരിഞ്ഞു പോകും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. 2-3 സെക്കൻഡ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് എടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവൻ, എന്നിട്ട് അതിൽ ഒരു 5 സെക്കൻഡ് വെച്ചിട്ട് പെട്ടെന്ന് എടുത്തിട്ട് നമ്മളിതുപോലെ അങ്ങ് നമ്മൾ അതിന്ന് റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടർത്തി എടുക്കാൻ പറ്റും കണ്ടോ. അല്ലാതെ നമ്മളതിൽ വെച്ച് നമ്മൾ പൊട്ടിപ്പോവും. ഷുഗർ ഷീറ്റാണല്ലോ, പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിന്ന് പ്രിൻ്റ് ഇതുപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ഞാനത് കൊണ്ടുവരുമ്പോൾ തന്നെ അതിലൊരു ജസ്റ്റ് ഒരു പൊട്ടൽ വന്നതാണ് കേട്ടോ. ഞാൻ സൂക്ഷിക്കുന്ന സമയത്തിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയതാണ്. അത് പ്രശ്നമല്ല, കാര്യമില്ല, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന സ്ഥലമൊക്കെ. എന്നിട്ട് നമുക്ക് വേണ്ട വലുപ്പത്തിൽ ഇതുപോലെ വൈറ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ സൈഡ്സും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ആ നെയിം അവിടെ വന്നതുകൊണ്ടാണ് ഞാനത് എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണ്, മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുഴപ്പമില്ല, നമ്മൾ ഇതുപോലെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള സൈസിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കേക്കിലേക്ക് എടുത്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുക്കുമ്പോഴൊന്നും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല, നന്ന് സൂക്ഷിച്ചിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഈവൺ ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ബാക്കി വരുന്ന ഈ ഭാഗം കൂടെ നമ്മളിങ്ങനെ ഇതിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ സൈസൊക്കെ നമ്മൾ കേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2-3 ദിവസം മുന്നേ പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ച് വെക്കുകയാണ് ചെയ്യാറ്. 2-4 ദിവസമായാലും പ്രിൻറ്റിനൊരു കേടൊന്നും വരില്ല. പക്ഷെ അതൊന്നും ഇങ്ങനെ നമുക്ക് അടർത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളത് ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഫോട്ടോ അതൊന്ന്. ഇന്ന് നമ്മളിതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ബോർഡർ കൊടുക്കുക കേട്ടോ. ഒരുപാട് ഡെക്കറേഷൻ ഒരിക്കലും നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രിൻ്റ് എടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിലാവും, കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ബോർഡർ നമ്മൾ 4 സൈഡിലും പിന്നെ ഇത് കേക്കിൻ്റെ അടിയിലും ബോർഡർ കൊടുക്കുക സിമ്പിളായിട്ട്. അപ്പോൾ തന്നെ കേക്കിന് നല്ലൊരു എലഗൻറ്റ് ലുക്കാവും. ഒരുപാട് ഓവറായിട്ടുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള 2 ബോർഡറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് കേക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ആക്കിയിട്ട് ഫൈനൽ കോട്ടിങ്ങോ കൊടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഡെലിവറി ചെയ്യുന്നതിൻ്റെ 1.5 മണിക്കൂർ മുന്നേ മാത്രം പുറത്തെടുത്തിട്ട് പിന്നെ ഫോട്ടോ പ്രിൻറ്റ് വെക്കലും അതിലുള്ള ബാക്കി ഡിസൈനുകളും ബോർഡറും ഒക്കെ കൊടുക്കുക കേട്ടോ. കസ്റ്റമറിനോട് കറക്റ്റ് ടൈം പറയാൻ പറയുക. അപ്പോൾ അവർ വരുന്നതിൻ്റെ 1.5 മണിക്കൂർ മുന്നേ നമ്മൾ ഈ ഒരു ബാക്കി ഡിസൈൻ വർക്കിനും ഒക്കെ വേണ്ടി നിന്നാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ ന്യൂട്രൽ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ന്യൂട്രൽ ജെല്ല്. അപ്പോൾ ഞാനിത് അത് തീർന്നപ്പോൾ ചെറിയ ബോട്ടിലാക്കി വെച്ചതാണ്. അപ്പോൾ അതുപോലെ ആക്കി കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാ സ്ഥലത്തോട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഗ്ലേസിങ് കിട്ടുകയും ചെയ്യും. പിന്നെ കഴിക്കുന്ന സമയത്തും ഒരു ന്യൂട്രൽ ജെല്ലിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല ഫ്ലേവർ വരുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ന്യൂട്രൽ ജെല്ല് അപ്ലൈ ചെയ്യുന്നത്. ഫോട്ടോയ്ക്ക് നല്ലൊരു ഗ്ലേസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ സിമ്പിളായിട്ട്. പിന്നെ ഞാൻ സൈഡിൽ കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതും കൂടെ, അത് മാത്രമാണ് നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ബോർഡറൊക്കെ കൊടുത്തു, നല്ല കണ്ടോ സിമ്പിളാണ്, നീറ്റാണ്.
വീണ്ടും നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കരുത്, ഫോണ്ടൻ്റ് അല്ലേ, പിന്നെ അത് മെൽട്ട് ആവും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ ഡെലിവറി ചെയ്യുക, അതാണ് ഞാൻ പറഞ്ഞത്. ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രം നമ്മൾ ഈ ഡെക്കറേഷനും ഫോട്ടോ പ്രിൻറ്റ് വെക്കലും ബാക്കിയുള്ള ഫൈനൽ വർക്കും മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പ്രശ്നം വരിക ഫോട്ടോ പ്രിൻറ്റ് പൊട്ടിപ്പോവാന്നാണ് അല്ലേ, അത് വെക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാം. ചൂട് കൂടരുത്, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും എന്നെ കുറ്റം പറയരുത് വന്നിട്ട് കമൻറ്റ് ബോക്സിലിട്ടോ കരിഞ്ഞു പോയി ഓവനിൽ വെച്ചിട്ടെന്ന്. ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് വെച്ചിട്ട് എടുത്ത് നോക്കുക, എന്നിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് പോയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഫോട്ടോ പ്രിൻ്റ് കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.